ഹലോ ഫ്രണ്ട്സ്, ഫുഡ് ഹണ്ടിൻ്റെ പുതിയൊരു കിടിലൻ റെസിപ്പിയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മലബാർ സ്റ്റൈൽ സദ്യയിലൊക്കെ ഉണ്ടാവുന്ന ഒരു സൂപ്പർ സൈഡ് ഡിഷിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. പൈനാപ്പിൾ പച്ചടി. സദ്യ കഴിക്കുമ്പോൾ നമ്മൾ വീണ്ടും വീണ്ടും ചോദിച്ച് കഴിക്കുന്ന ഒരു ഐറ്റമാണല്ലോ പൈനാപ്പിൾ പച്ചടി. ഇപ്പോൾ ഈ പച്ചടി നമുക്ക് സദ്യക്ക് കിട്ടുന്ന അതേ ടേസ്റ്റിൽ എങ്ങനെയാണ് വീട്ടിൽ തന്നെ തയ്യാറാക്കാമെന്ന് നോക്കാം. എപ്പോഴും പറയുന്ന പോലെ ആരെങ്കിലും ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. കൂടെ കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്നുകൂടി പ്രസ് ചെയ്താലേ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് അപ് ടു ഡേറ്റ് ആയിട്ട് ലഭിക്കൂ. ഓക്കെ, ദെൻ ഒട്ടും വൈകാതെ നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം. പച്ചടി തയ്യാറാക്കാനായിട്ട് ഞാനൊരു മീഡിയം സൈസുള്ള പൈനാപ്പിൾ നന്നായിട്ട് ചെറുതായി മുറിച്ച് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പൈനാപ്പിൾ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര വേണം, ആവശ്യത്തിനുള്ള ഉപ്പ് വേണം, അര ടീസ്പൂൺ വീതം മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും വേണം. മുളക് പൊടി ഓപ്ഷണലാണ്, ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. പച്ചടിക്ക് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചേർക്കുന്നത്. ഇനി വേണ്ടത് 1/2 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യാണ്. പച്ചടി വേവിക്കാൻ ആവശ്യമായിട്ട് 1/4 ഗ്ലാസ് വെള്ളം കൂടി വേണം. ഇനി നമുക്ക് പൈനാപ്പിൾ കുക്ക് ചെയ്യാനായിട്ട് ഒരു കുക്കർ എടുക്കാം. ഈ കുക്കറിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന പൈനാപ്പിൾ ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന മറ്റ് ഇൻഗ്രീഡിയൻസും ചേർത്ത് കൊടുക്കാം. പൈനാപ്പിളിന് നമ്മൾ കരുതുന്ന പോലെയല്ല, അത്യാവശ്യം നല്ല വേവുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു 3-4 വിസിൽ വരുന്ന വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ആദ്യം നമ്മളൊരു 2 വിസിൽ ഫുൾ ഫ്ലെയിമിലിട്ടിട്ട് വരുത്തുക. അതിനുശേഷം മീഡിയം ഫ്ലെയിമിലിട്ടതിന് ശേഷം വീണ്ടും ഒരു 2 വിസിലും കൂടി വരുത്തിയെടുത്താലേ ഇത് കുക്കായി കിട്ടുള്ളൂ. പിന്നെ നിങ്ങളെ കയ്യിലുള്ള പൈനാപ്പിൾ അനുസരിച്ചിട്ട് അതിൻ്റെ വേവ് വ്യത്യാസം ഉണ്ടാവും. നമ്മൾ പച്ചടി ഉണ്ടാക്കാനാണെന്നുണ്ടെങ്കിൽ നന്നായി പഴുത്ത പൈനാപ്പിൾ തന്നെ സെലക്ട് ചെയ്യുക. പിന്നെ അതിൻ്റെ കൂൺ ഭാഗമൊക്കെ നന്നായിട്ട് കട്ട് ചെയ്ത് കളയണം. പിന്നെ തൊലിയുടെ ഭാഗവും അത്യാവശ്യം നന്നായിട്ട് കട്ട് ചെയ്ത് കളയണം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പച്ചടി ഉണ്ടാക്കി കഴിഞ്ഞാൽ തൊലി നമ്മൾ അധികം കട്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ വല്ലാണ്ട് ഇതങ്ങ് കടിക്കും. അപ്പോൾ അതിന് ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ അതിൻ്റെ ആ ഒരു പൾപ്പ് പോഷൻ മാത്രമേ എടുക്കാൻ പാടുള്ളൂ. ഇപ്പോൾ എല്ലാ ഇൻഗ്രീഡിയൻസും ചേർത്തു. ഇനി നമുക്കിതിലേക്ക് 1/4 ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. പൈനാപ്പിൾ വേവുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള അരപ്പ് റെഡിയാക്കി വയ്ക്കാം. അരപ്പിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ്: 1/2 മുറി തേങ്ങ ചിരവിയത്, 3 പച്ചമുളക്, 1 ചെറിയ തണ്ട് കറിവേപ്പില, 1/2 ടേബിൾ സ്പൂൺ കടുക്, 1/2 ടീസ്പൂൺ നല്ല ജീരകം, 1/2 കപ്പ് മീഡിയം പുളിയുള്ള തൈര് എടുത്തിട്ടുണ്ട്. നല്ല ജീരകം നമ്മൾ ഒരുപാട് ചേർക്കരുത്, കൂടിക്കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് മുന്നിട്ട് നിൽക്കും. ഇനി നമുക്ക് അരപ്പിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. തൈര് നമ്മൾ തേങ്ങയുടെ കൂടെ അരച്ചെടുക്കുന്നില്ല, അവസാനമാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പം നമ്മുടെ പൈനാപ്പിൾ നന്നായി കുക്കായി വന്നിട്ടുണ്ട്. ഞാൻ പൈനാപ്പിൾ കുക്കറിൽ നിന്ന് ഒരു ചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിൽ കുറച്ച് വെള്ളമുണ്ട്, അത് നമുക്കൊന്ന് വറ്റിച്ചെടുക്കാം. ഫ്ലെയിം ഒന്ന് ഹൈയിലിട്ടിട്ട് ഒന്ന് വറ്റിച്ചെടുക്കാം. അത്യാവശ്യത്തിന് വെള്ളമൊക്കെ വറ്റി വന്നപ്പോൾ ഞാനിതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അരപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിടാം. അരയ്ക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരുപാട് വെള്ളം ചേർത്ത് അരയ്ക്കരുത്. മാക്സിമം വെള്ളമില്ലാതെ വേണം അരച്ചെടുക്കാനായിട്ട്. ഇപ്പം നമ്മുടെ പൈനാപ്പിളും അരപ്പും കൂടെ നന്നായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കട്ട തൈര് ചേർത്ത് കൊടുക്കാം. തൈര് ചേർക്കുമ്പോൾ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം, ഒരുപാടങ്ങ് ചേർത്ത് കൊടുക്കരുത്. കുറച്ച് ചേർത്ത് കൊടുത്ത ശേഷം പുളി ഒന്ന് നോക്കിയതിന് ശേഷം വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കാം. ഇനി തൈരും പൈനാപ്പിളും അരപ്പും എല്ലാം കൂടെ ചേർന്ന് നന്നായിട്ടൊന്ന് മിക്സായി വരട്ടെ. ഇനി നമുക്കിതിലേക്ക് അല്പം കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ചേർക്കുമ്പോൾ കയ്യിലിട്ട് നന്നായിട്ട് ഒന്ന് ഞരട്ടിയിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ.
അപ്പോഴേ ആ കറിവേപ്പിലയുടെ നല്ല ഫ്ലേവർ ഇതിലേക്ക് കിട്ടുള്ളൂ. ഇനി നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കണം. നെയ്യ് ചേർത്ത് കൊടുക്കാൻ വിട്ടുപോകരുത്. നെയ്യും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ പച്ചടി ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായി കുറുകി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിൻ്റെ എരിവും പുളിയും മധുരവും എല്ലാം ഒന്ന് ചെക്ക് ചെയ്യാം. എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് പച്ചടി ഒന്ന് വറവിട്ടെടുക്കണം. അതിന് വേണ്ടിയിട്ട് 3 വറ്റൽമുളക്, 1/2 ടേബിൾ സ്പൂൺ കടുക്, 1 തണ്ട് കറിവേപ്പിലയും എടുത്തിട്ടുണ്ട്. വറവിട്ടെടുക്കാനായിട്ട് ഞാനൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടാവുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ തന്നെ ചേർക്കണം. ഒരു കാരണവശാലും ഓയിലിൽ നമ്മളത് കടുക് വറവിടരുത്. കാരണം ഇതൊക്കെ നമ്മുടെ നാടൻ ടേസ്റ്റുള്ള വിഭവങ്ങളാണ്, സദ്യയിലെ വിഭവങ്ങളാണ്. അപ്പോൾ സദ്യയിലെ വിഭവങ്ങളിലെല്ലാം നമ്മൾ വെളിച്ചെണ്ണ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. എന്നാലേ നമുക്ക് അതിൻ്റെ പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇതിലേക്ക് കടുക് ചേർത്തു. കടുക് പൊട്ടി കഴിഞ്ഞപ്പോൾ വറ്റൽമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പൈനാപ്പിൾ പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ റെസിപ്പി ഇതുവരെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടമാവും. എപ്പോഴും പറയുന്ന പോലെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ വീണ്ടും ഒരു സിമ്പിൾ റെസിപ്പിയുമായിട്ട് കാണാം. ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.